ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി സിപിഐഎം ഒക്ടോബർ 14ന് മുഖ്യമന്ത്രി ഇടുക്കിയിലെത്തും 19ന് ജില്ലാ ജാഥയ്ക്ക് തുടക്കമാകും ഭൂനിയമ ഭേദഗതി ഉൾപ്പെടെ എതിർക്കുന്നവർക്ക് ജനങ്ങളെ അണിനിരത്തി മറുപടി നൽകാനാണ് ജാഥയെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് റിപ്പോർട്ടറോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടുക്കി തിരിച്ചുപിടിക്കുമെന്ന സിപിഐഎം ആവർത്തിച്ച് പ്രഖ്യാപനം നടത്തുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നതാണ്. എന്നാൽ ഇതിനെതിരെ ചില സംഘടനകൾ രംഗത്തെത്തുകയും ഗവർണർക്ക് നേരിട്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. നിയമ ഭേദഗതിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷ സംഘടനകളും സ്വതന്ത്ര സംഘടനകളും പ്രചാരണം ഇടുക്കിയിൽ നടത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതിന് മറുപടിയും ആരോപണങ്ങൾക്ക് പ്രതിരോധവും തീർക്കുവാൻ സിപിഐഎം ജനങ്ങളെ അണിനിരത്തി കരുത്തുകാട്ടി രാഷ്ട്രീയ നയവിശദീകരണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിയമ ഭേദഗതി എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചതിന് വരുന്ന 14ന് മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകി തുടക്കം കുറിക്കും. 19 മുതൽ സിപിഐഎം നയം തുറന്നു പറഞ്ഞ ഇടുക്കി ജില്ലയിൽ പ്രചാരണ ജാഥ സംഘടിപ്പിക്കും. 14ാം തീയതി മുഖ്യമന്ത്രി ഈ ഇടുക്കി ജില്ലയിൽ എത്തുമ്പോൾ ഈ ജില്ലയിലെ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകുന്ന പൗരസ്വീകരണത്തിന് ഈ ജില്ലയിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അത് വിളിച്ചറിയിക്കുന്നതായിരിക്കും ആ സ്വീകരണ സമ്മേളനം. അതോടുകൂടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഊഹാപോഹങ്ങൾക്കും അതുപോലെ മുഖാമറകൾക്കെല്ലാം തിരശ്ശീല വീഴുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, 19ന് അടിമാലിയിൽ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിക്കുന്ന ജാഥയിൽ പുത്തനത്ത് ദിനേശൻ, കെ കെ ശൈലജ ടീച്ചർ, പി കെ ശ്രീമതി, എ കെ ബാലൻ, ഇ പി ജയരാജൻ, ബി എൻ വാസവൻ അടക്കമുള്ള നേതാക്കൾ ഇടുക്കിയിൽ പര്യടനം നടത്തും. ഇടുക്കി ഇന്നുവരെ കാണാത്ത ജനപിന്തുണയോടെയുള്ള രാഷ്ട്രീയ പ്രതിരോധമായിരിക്കുമെന്നതാണ് സിപിഐഎം നേതൃത്വം വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.